അവകാശവാദങ്ങളുടെ കേരളമാണ്. ഓരോരുത്തരും തങ്ങളുടെ കണക്കുകൂട്ടലുകളുമായി തങ്ങൾ തന്നെ ജയിക്കും എന്നുള്ള പ്രതീക്ഷയും നെഞ്ചേറ്റി മുന്നോട്ട് പോകുന്ന ദിനങ്ങൾ. എന്തായാലും കേരളത്തിൻ്റെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തള്ളിക്കയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുക വയ്യ. നമ്മൾ ഈ കേരളത്തിലെ പോളിംഗിൻ്റെ ഒരു ചരിത്രം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അന്നൊക്കെ ഉണ്ടായിട്ടുള്ള പോളിംഗ് കൂടുമ്പോഴും പോളിംഗ് കുറയുമ്പോഴും ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന വസ്തുതകളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി മാറിയിട്ടുണ്ട്. പോളിംഗ് ഉയർന്നു നിന്നാലും കുറഞ്ഞു നിന്നാലും ഒക്കെ ആ വിധിയെഴുത്തിനെ സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള വിധിയെഴുത്തുകളാണ് സമീപകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ ശതമാനം പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് LDFന് അനുകൂലമാകുമെന്നും ചില മണ്ഡലങ്ങളിൽ പോളിംഗ് കൂടിയതുകൊണ്ട് അത് UDFന് അനുകൂലമാകുമെന്നും അതൊരു അട്ടിമറിയിലേക്കുള്ള സൂചനയാണ് എന്നും ഒന്നും നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം നേരത്തെ UDF LDF എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് കേരളത്തിലെ ഒരു 10-35 മണ്ഡലങ്ങളിലെങ്കിലും BJP ഒരു നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട്. BJP ഒരിടത്തും ജയിക്കില്ല എന്ന് നമ്മൾ തറപ്പിച്ച് പറയുമ്പോഴും BJP പലയിടങ്ങളിലും പിടിക്കാൻ പോകുന്ന വോട്ടുകൾ അവിടെയുള്ള എതിരാളികളുടെ സാധ്യതകളെ വല്ലാണ്ട് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഘടകങ്ങളിൽ ഈ BJP പിടിച്ചുകൊണ്ടുപോകുന്ന വോട്ട് ആരുടേത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ കൊല്ലം ജില്ലയിലും തൃശ്ശൂരിലും ഒക്കെ UDFന് വമ്പൻ തിരിച്ചടിയേറ്റതിന് പിന്നിൽ ഈ BJP എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥികൾ നന്നായി വോട്ട് പിടിച്ച ഇടങ്ങളിലൊക്കെ വലിയ പരാജയം UDFന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള ആ പച്ചയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഒരവസ്ഥ ഇപ്പോഴും തുടരുമോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ തുടരുകയാണെങ്കിൽ അത് വീണ്ടും UDFന് തിരിച്ചടിയാകില്ലേ എന്നുള്ള പ്രസക്തമായ ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടി വരും. അതുപോലെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ 8 ഇടങ്ങളിലാണെങ്കിൽ 8 ഇടങ്ങളിൽ 2020 ചിലയിടങ്ങളിൽ V4 കൊച്ചിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ആശയക്കുഴപ്പം. ഇപ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിൽ 2020 ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ. മറ്റ് 2 മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തെത്തുന്നതിനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 1ാം സ്ഥാനത്ത് സ്വാഭാവികമായി എത്തും എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് ഈ 2020 വോട്ട് പിടുത്തം കൊണ്ടുണ്ടാകാൻ പോകുന്ന നഷ്ടം എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ കുന്നത്തുനാട്ടിൽ VP സജീന്ദ്രനായാലും പെരുമ്പാവൂരിലും കോതമംഗലത്തുമൊക്കെ നേരത്തെ വിജയിച്ചിരുന്ന സ്ഥാനാർത്ഥികളായാലും അവർക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകുന്നതിന് തടസ്സമാകുന്ന തരത്തിൽ 2020 മാറിയിട്ടുണ്ട് എന്നുള്ള നേരിനെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനം ഇത്ര വന്നു നിൽക്കുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിലെ വിധിയെഴുത്തിനെ നമുക്ക് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി പറയാനാകില്ല തന്നെ. BJP അപ്രതീക്ഷിതമായി കുതിപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ BJPയോടുള്ള അന്ധമായ വിരോധം കൊണ്ട് നമ്മൾ BJP ഒരിടത്ത് ഒന്നും രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും BJP കഴിഞ്ഞ തവണ നേടിയ 7 സീറ്റുകളിലെ 2ാം സ്ഥാനം എന്നുള്ളത് ഒരു 2-3 സീറ്റുകളിൽ കൂടി 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ BJPയുടെ പ്രവർത്തനം ദുർബലമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും BJP ഫോക്കസ് ചെയ്തിരുന്ന ചില മണ്ഡലങ്ങളിൽ അതിശക്തമായ പ്രവർത്തനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ അത് ഏതു തരത്തിലായിരിക്കും ബാധിക്കുക എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ BJP പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ 6 മുളയിലടക്കം അത്തരത്തിലുള്ള ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ വാമനപുരം പോലുള്ളൊരു മണ്ഡലത്തിലൊക്കെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 30,000-ത്തിനടുത്ത് വോട്ട് പിടിച്ച സ്ഥലമാണ്. അവിടെയൊന്നും പലയിടങ്ങളിലും ബൂത്തുകളിൽ പ്രവർത്തനം പോലും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ലഘുലേഖ പോലും കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം സ്ഥിതിവിശേഷങ്ങൾ BJP സൈലൻ്റായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ ചില മണ്ഡലങ്ങളെങ്കിലുമുണ്ട്. ചിലയിടത്ത് ശക്തമായ പ്രവർത്തനം നടത്തി വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ ബോധപൂർവമായ വിട്ടുനിൽക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് സ്വാഭാവികമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തെ വെച്ചിട്ട് ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയായ നിരീക്ഷണമായി മാറും എന്ന് കരുതുക വയ്യ.